Hi friends, business is not a good thing. We have to interesting idea. That means a system follows, a mentor follows, a system develops. Interesting idea. നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് ആളുകളെ മാനേജ് ചെയ്യേണ്ടി വരുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ ഇവിടെ കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് സ്വന്തം ടീമിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ടീമിലെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത് മറ്റുള്ള ടീമുമായിട്ട് അതായത് അപ്ലൈൻ്റെ മറ്റുള്ള ലെഗുകളിലുള്ള ആളുകളുമായി സംസാരിക്കുന്നതിനെയാണ് ക്രോസ് ലൈനിങ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ക്രോസ് ലൈനിങ് എന്ന് പറയുന്നത് ഈ ക്രോസ് ലൈനിങ് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും അട്രാക്ട് ചെയ്യുന്നത് നെഗറ്റീവാണ് നമുക്കറിയാം എന്താണോ നമ്മൾ കൂടുതൽ സമയം ചിന്തിക്കുന്നത് എന്താണോ കൂടുതൽ സമയം നമ്മൾ പറയുന്നത് അതാണ് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് പലപ്പോഴും ഈ ക്രോസ് ലൈനിനെ മുതിരുന്ന ആളുകൾ ക്രോസ് ലൈനിങ് ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിൽ നെഗറ്റീവ് അട്രാക്ട് ചെയ്യുന്നു അവർ പലപ്പോഴും പറയുന്നത് മറ്റുള്ളവരെക്കുറിച്ചുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സ്വാഭാവികമായിട്ടും ഒരു കോമൺ അപ്ലൈൻ ഉണ്ടെങ്കിൽ ആ കോമൺ അപ്ലൈൻ്റെ എ ടീം ബി ടീം സോ ബി ടീമിലുള്ള വ്യക്തി എ ടീമിലുള്ള ആളുമായിട്ടാണ് കൂടുതൽ സമയം സംസാരിക്കുന്നതെങ്കിൽ അവിടെ പലപ്പോഴും എയെക്കുറിച്ചുള്ള കുറ്റങ്ങളോ അതല്ലെങ്കിൽ ടീമിനെ കുറിച്ചുള്ള നെഗറ്റീവ്സ് ആവാനാണ് സാധ്യതയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രോസ് ലൈനിങ് ഒരു വലിയ അപകടകരമായ ഒരു ഒരു പ്രവണതയാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഇങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ബിസിനസ്സിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നത് കാണാറുണ്ട് പലതരത്തിലുള്ള പ്രഷർ അവരനുഭവിക്കുന്നു പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു അപ്പോൾ ഈ പറയുന്ന ക്രോസ് ലൈനിങ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് സേ നോ ടു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആര് പറയുന്ന സമയത്തും അതിനോട് നോ പറയാനുള്ള ഗട്ട്സ് നമ്മൾ കാണിക്കണം ഈ ഗട്ട്സ് ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു കേൾവിക്കാരനാകുന്നു ഒരിക്കൽ കേൾവിക്കാരനായാൽ വീണ്ടും വീണ്ടും കേൾവിക്കാരനാവാനുള്ള ഒരു മനുഷ്യ സഹജമായ ഒരു വാസന നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു സോ സ്വാഭാവികമായിട്ടും നമ്മളെ വിളിക്കുന്ന വ്യക്തി സ്വാഭാവികമായിട്ടും നമ്മളെ വിളിക്കുന്ന വ്യക്തി വീണ്ടും വീണ്ടും നമ്മളെ വിളിക്കുന്നു അതൊരു പക്ഷേ വാട്സപ്പ് ചാറ്റ് ആവാം അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ആവാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് ഒരു വലിയൊരു സൊല്യൂഷൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു പക്ഷേ എൻ്റെ അപ്ലൈൻ എനിക്ക് പറഞ്ഞു തന്ന എൻ്റെ മെൻറ്റർ എനിക്ക് പറഞ്ഞു തന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ബിസിനസ്സിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻസ് മുഴുവൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഒരു 3 മിനിറ്റ് പോളിസിയാണ് 3 മിനിറ്റിൽ കൂടുതൽ ആരോടും നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല കാരണം 3 മിനിറ്റ് എന്ന് പറയുന്നത് വളരെയധികം സമയമുണ്ട് നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൺവേ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം 3 മിനിറ്റിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം 3 മിനിറ്റിനുള്ളിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാൻ സാധിക്കും ഈ 3 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നീടുള്ള സംസാരങ്ങൾ പലപ്പോഴും ഒരു പക്ഷേ അതൊരു ഗോസിപ്പോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റീവോ ഒക്കെ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോട് നോ പറയാനുള്ളൊരു ഗട്ട്സ് നമ്മൾ കാണിക്കുക അതുപോലെ തന്നെ ക്രോസ് ലൈൻ ചാറ്റിംഗ് അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുക പലപ്പോഴും ഈ ക്രോസ് ലൈൻ ചാറ്റിംഗ് നമ്മുടെ ടീമിൽ ഒരു ക്യാൻസറായിട്ട് മാറുന്നു അത് ടീമിൽ മുഴുവൻ പടർന്നു കയറുന്നു മറ്റുള്ളവരുടെ കുറ്റങ്ങളും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും ടീമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റാണ് മൈ ഡിയർ ഫ്രണ്ട്സ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് വ്യക്തമായി പറയാൻ എനിക്ക് സാധിക്കും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ബിസിനസ് താഴേക്ക് പോകും നിങ്ങൾ ഈ ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് സേ നോ ടു ഗോസിപ്പ് സേ നോ ടു ക്രോസ് ലൈൻസ് ഇത് ഫോളോ ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ശക്തമായൊരു ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു വെരി മച്ച്